ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് കാലമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല, കാരണം നമുക്ക് കുറച്ച് തിരക്കായിരുന്നു, അതുകൊണ്ടൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ എന്തായാലും വീഡിയോസ് ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കുഞ്ഞു താറാം കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട്, 2 വീക്കായി അവരുണ്ടായിട്ട്. അപ്പോൾ അവരുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഗായ്സ്, ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുകുട്ടികൾ. അപ്പോൾ ഇവർക്ക് നമ്മൾ സ്റ്റാർട്ടറാണ് കഴിക്കാൻ കൊടുക്കുന്നത്. ഇവർ നമ്മൾ ആദ്യമായിട്ടാട്ടോ പുറത്തിറക്കുന്നത്, അതുകൊണ്ട് ഇവർ ഇതുവരെ കുളത്തിലൊന്നും കുളിച്ചിട്ടില്ല. ഇവർക്ക് നമ്മൾ കുടിക്കാനുള്ള വെള്ളം മാത്രമേ വെച്ച് കൊടുക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ ഇവർക്ക് സ്റ്റാർട്ടർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ പാത്രത്തിൽ അമ്മത്താറാവിനായിട്ട് കുറച്ച് അരിയാട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ കഴിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവരെ കുളത്തിലേക്ക് വിടണം. അപ്പോൾ നമുക്ക് ഇവരെങ്ങനെ കുളിക്കുമോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കണ്ടേ. അപ്പോൾ ഇവരുടെ കഴിക്കൽ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇവരെ കുളത്തിലോട്ട് കൊണ്ടുപോകാം. ഇത് നമ്മുടെ സിൽക്കുത്താറാവാട്ടോ. ഇവൾ കുറച്ച് വികൃതിയൊക്കെയാണ്. ഇവൾ ആദ്യം തൊട്ടേ ഇങ്ങനെയായിരുന്നു. അതായത് നമ്മൾ അവള് വിരിയിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെന്നും നമ്മൾ തൊടുന്നതേ അവൾക്ക് ഇഷ്ടമല്ല. തൊട്ട് കഴിഞ്ഞാൽ അപ്പം നമ്മളെ കൊത്തും. അങ്ങനെ ഭയങ്കര വികൃതി കുട്ടിയായിരുന്നു കേട്ടോ നമ്മുടെ സിൽക്കു. ഇതിനു മുമ്പ് നമ്മുടെ സിൽക്കുത്താറാവിന് ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ നമ്മൾ 1 മാസം പ്രായമായാൽ കടയിൽ കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ കുട്ടികളെ നമ്മുടെ കുളത്തിൻ്റെ പക്കത്തോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അവരെ അതിലേക്ക് ഇറക്കാം. അപ്പോൾ ഇതാ ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മുടെ താറാം കുഞ്ഞുങ്ങൾ കുളത്തിലോട്ട് ഇറങ്ങുന്നതാണ്. 2-3 കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ കുളിക്കുകയാണ് കേട്ടോ. നമുക്ക് അവരുടെ കുളിയൊന്ന് കണ്ടാലോ. നമ്മുടെ ചില കുട്ടികളുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ചെറുതായിട്ട് വിറയ്ക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ നല്ല വെയിലുള്ള സമയത്താണ് ഇവരെ ഇറക്കിയത്, അതുകൊണ്ട് തന്നെ ഇവരുടെ തൂവലൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങും. അപ്പോൾ അതേ നമ്മുടെ കുഞ്ഞിക്കുട്ടികൾ ഇവിടെ കുളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവർ കുളിക്കുന്ന നേരം കൊണ്ട് നമ്മുടെ വലിയ താറാവുകളൊക്കെ കാണാം. വലിയ താറാവുകളെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ലാസ്റ്റ് വീഡിയോയിലൊക്കെ അവർ ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു. ഇപ്പോൾ അവരെന്തായാലും വലിയ കുട്ടികളായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവരൊന്ന് കാണാം. ആദ്യം നമുക്ക് ഒരുപാട് വലിയ താറാവുകളും കുഞ്ഞിത്താറാവുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ നമ്മൾ അവരെയൊക്കെ കൊടുത്തു. ഇപ്പോൾ അതായത് ഈ കുറച്ച് താറാവുകളേ ഉള്ളൂ, അവരാണ് ഇവർ. അപ്പോൾ ഇവർക്കൊക്കെ ഒരുപാട് കുഞ്ഞിക്കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അവർക്കൊക്കെ ചെറിയ കുഞ്ഞുങ്ങളാവുമ്പോൾ തന്നെ നമ്മൾ അവരെ സാധാരണ വിൽക്കാറാണ് പതിവ്. അപ്പോൾ ഇത് നമ്മുടെ ചെറിയ ചേവക്കുഞ്ഞാണ്. ഇവൻ നമ്മൾ പണ്ടത്തെ വീഡിയോയിലൊന്നും ഇവൻ ഇല്ല, കാരണം ഇവന് ഇപ്പോൾ ഒരു 8 മാസം 9 മാസം പ്രായമൊക്കെ ആയിട്ടുള്ളൂ. ഇവൻ നമ്മൾ ഇവൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കുട്ടി ഇവനായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം വിചാരിച്ചിരുന്ന ഇവനൊരു പെൺകുട്ടിയാണെന്നാണ്. പക്ഷേ പിന്നെയാണ് വലുതായപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവന് ഒരു ആൺകുട്ടിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവനെ അവിടെ വിട്ടാലോ. നമുക്കിനി നമ്മുടെ കുഞ്ഞുകുട്ടികളെ നോക്കാം. അപ്പോൾ നമ്മൾ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ കുഞ്ഞുകുട്ടികളൊക്കെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൂടിൻ്റെ താഴെ നിന്നിട്ട് എല്ലാവരും തോർത്തായിരുന്നു കേട്ടോ. നമ്മുടെ അമ്മക്കുട്ടി അവിടെ താഴെയുണ്ട്, നമ്മുടെ അമ്മത്താറാവ് സിൽക്കു ആണ് കേട്ടോ. നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയില്ല, നമ്മുടെ പണ്ടത്തെ വീഡിയോയിലൊക്കെ അവൾക്ക് 6 മാസമൊക്കെ പ്രായമായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമുക്ക് എന്തായാലും ഇവരെ കൂട്ടുകയറ്റാം. നമ്മുടെ താറാവുകളിൽ ഏറ്റവും പ്രായമുള്ളത് നമ്മുടെ സിൽക്കുത്താറാവിനാണ്. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ അമ്മയൊക്കെ ഇവളെ ഇടയ്ക്ക് സിൽക്കു അമ്മമ്മ എന്നാണ് കേട്ടോ വിളിക്കാറ്. അപ്പോൾ ഗൈസ്, നമ്മളിവരെ കൂട്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കൊച്ചു വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.